ഗുഡ് മോർണിംഗ് പി എസ് സി എക്സ്പീരിയൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മസ്തിഷ്കമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ഭാഗമാണ് അപ്പോൾ നമ്മൾ ഇനി പിന്നെ മസ്തിഷ്കമായി ബന്ധപ്പെട്ട ഒരു പാർട്ട് നമ്മൾ ചെയ്തിരുന്നു നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടോ എന്നാണ് കരുതുന്നത് അപ്പോൾ അതിനുള്ള പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കണം അപ്പോൾ എല്ലാ എക്സാമിനും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഇനി അതിൽ പറയാനുള്ള കാര്യം നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതിനുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളെ ഫോണിൽ ലഭിക്കുന്നതാണ് അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പുതുതായിട്ട് മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട് ഈ രണ്ടാമത്തെ പാർട്ടിൽ പഠിക്കാനുള്ളത് ഈ ഒന്നാമത്തെ പാർട്ടിൽ വളരെയധികം പോയിന്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിൽ വളരെ കുറച്ച് കാര്യങ്ങളുള്ള ഒരു മൂന്നാല് ഡിസീസ് ആണ് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പഠിക്കാനുള്ളത് നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ ഇതിൽ പറയുന്നത് അക്ഷരങ്ങളും വാക്കുകളും തിരിച്ചറിയുന്നതിനെ ബാധിക്കുന്ന തലച്ചോറിന്റെ തകരാറാണത് ഡെസ്ലക്ഷ്യ എന്ന് പറയുന്നുണ്ട് അല്ലേ അക്ഷരങ്ങളും വാക്കുകളും തിരിച്ചറിയുന്നതിനെ ബാധിക്കുന്ന തലച്ചോറിന്റെ തരാറാണെന്ത് ഡെസ്ലക്ഷ്യ എന്ന് പറയുന്നുണ്ട് അടുത്തത് അപസ്മാര ഒരു മസ്തിഷ്ക രോഗലക്ഷണമാണെന്ന് പറയുന്നുണ്ട് അപസ്മാര ഒരു മസ്തിഷ്ക രോഗലക്ഷണമാണ് അപസ്മാരത്തിന് ഇംഗ്ലീഷ് എപ്പിലെപ്സി ആണ് അല്ലെ എപ്പിലെപ്റ്റിക് ഡിസോർഡർ അല്ലെങ്കിൽ എപ്പിലെപ്സിന്ന് പറയുന്ന എന്താണ് ഒരു മസ്തിഷ്ക രോഗലക്ഷണമാണെന്ന് പറയുന്നുണ്ട് കാരണം സെറിബ്രൽ കേന്ദ്രത്തിൽ നിന്ന് ക്രമരഹിതമായ അമിത വൈദ്യുത ചാർജുകൾ ഉണ്ടാകുന്നതാണ് ഇതിന് കാരണം സെർബ്രൽ കേന്ദ്രത്തിൽ നിന്ന് ക്രമരഹിതമായ അമിത വൈദ്യുത ചാർജുകൾ ഉണ്ടാകുന്നതാണ് കാരണം കാരണം കുറെ സിഗ്നലുകൾ സെർബ്രൽ കേന്ദ്രത്തിൽ നിന്ന് ഒരേ സമയത്ത് ഉണ്ടാവുന്നു അപ്പൊ ഇത് കൺട്രോൾ ചെയ്യാനോ ഇത് ബാലൻസ് ചെയ്യാനോ മസ്തിഷ്കത്തിനാവാത്ത അവസ്ഥയാണ് എന്ത് അപസ്മാരായിട്ട് മാറുന്നത് അടുത്തത് കേന്ദ്ര നാഡീ വ്യവസ്ഥയിലെ ന്യൂറോണുകൾ നശിക്കുന്നത് മൂലമോ സെർബ്രൽ കോർട്ടക്സിലെ പ്രവർത്തനം തകരാറാകുന്നത് മൂലമോ ഉണ്ടാകുന്ന രോഗമാണ് അൽഷമേസ് അൽഷമേസ് നമുക്കറിയാം അല്ലെ കേന്ദ്ര നാഡീ വ്യവസ്ഥയിലെ ന്യൂറോണുകൾ നശിക്കും അതല്ലെങ്കിലോ സെറിബ്രൽ കോർട്ടക്സിലെ പ്രവർത്തനം തകരാറിലാവും ഈ രണ്ട് കൊണ്ടാണ് എന്തുണ്ടാവുക അൽഷിമേഴ്സ് ഉണ്ടാവുക അല്ലെ ഇപ്പൊ സ്മൃതി രോഗം എന്ന് പറയുന്നതാണ് എന്ത് അൽഷിമേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനി അൽഷിമേഴ്സ് ബാധിച്ചവരിൽ അസാധാരണമായ ഓർമ്മക്കുറവ് ഉണ്ടാവും ഓർമ്മക്കുറവാണ് ഇവരുടെ ഒരു പ്രധാന ഒരു സിംറ്റം എന്ന് പറയുന്നത് ഓർമ്മക്കുറവായിരിക്കും ഇനി മസ്തിഷ്കത്തിലെ പ്രേരക ന്യൂറോണുകൾ നശിക്കുമ്പോൾ ഡോപ്പാമൈൻ എന്ന വസ്തുവിന്റെ ഉത്പാദനം കുറയും ഇതിന്റെ ഇതിന്റെ ഫലമായി അനൈച്ഛികമായി പേശികൾ സങ്കോചിക്കുന്നു ഇത് പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറയാറുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പാർക്കിൻസൺസ് അല്ലെ മസ്തിഷ്കത്തിലെ പ്രേരക ന്യൂറോണുകൾ നശിക്കുമ്പോൾ ഡോപ്പാമൈൻ എന്ന വസ്തുവിന്റെ ഉത്പാദനം കുറയും ഇതാണെന്ത് അനൈച്ഛികമായി പേശികൾ സങ്കോചിക്കൂ ബലമായിട്ട് എന്ത് ചെയ്യുക ഈ പേശികൾ സങ്കോചിക്കുന്നൊരു അവസ്ഥയാണ് പാർക്കിൻസൻസ് എന്നൊന്ന് പറയാറുള്ളത് നെക്സ്റ്റ് എന്താണ് തലച്ചോറിന്റെയും നാടി വ്യവസ്ഥയുടെയും തകരാറുകൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങളാണെന്ന് തോന്നുന്നു കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രാഫി സ്കാൻ സി ടി സ്കാൻ കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രാഫി സ്കാൻ അഥവാ സി ടി സ്കാൻ ചെയ്യാറുണ്ട് അല്ലേ തലച്ചോറിന്റെ നാടി വ്യവസ്ഥയിലൊക്കെ നമുക്ക് അതിൽ കണ്ടെത്താൻ പറ്റും അടുത്തത് എന്താണ് മാഗ്നറ്റിക് റെസഡൻസ് ഇമേജിംഗ് ആണ് എം ആർ ഐ കേട്ടിട്ടുണ്ടല്ലോ എം ആർ ഐ ചെയ്യാന്ന് പറയൂലേ മാഗ്നറ്റിക് റെസഡൻസ് ഇമേജിങ് മൂന്ന് ഇലക്ട്രോ എൻസഫലോഗ്രാം അഥവാ ഇ ഇ ജി ഇലക്ട്രോ എൻസഫലോഗ്രാം അഥവാ ഇ ഇ ജി മൂന്നെണ്ണത്തിൻ്റെ ഫുൾ ഫോം നിങ്ങൾ ഓർത്ത് വെക്കണം ഏതൊക്കെയാണ് പറയുന്നത് ഒന്ന് കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രാഫി സ്കാനാണ് നമ്മൾ സി ടി സ്കാൻ എന്നറിയപ്പെടുന്നത് അടുത്തതോ മാഗ്നറ്റിക് റെസനൻസ് ഇമേജിംഗ് എം ആർ ഐ എന്നറിയപ്പെടും ഇലക്ട്രോ എൻസഫലോഗ്രാം ഇ ഇ ജി എന്നറിയപ്പെടും അപ്പം നമ്മൾ കുറച്ച് ഡി കുറിച്ചാണ് നമ്മുടെ പഠിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ് ആ ഡിസലക്ഷ പറഞ്ഞു പിന്നെ അപസ്മാര ഒരു മസ്തിഷ്ക രോഗലക്ഷണമാണെന്ന് ക്രമരഹിതമായ അമിത വൈദ്യുത ചാർജ് ഉണ്ടാകുന്നതാണ് കാരണം എന്ന് പറഞ്ഞു പിന്നെ ന്യൂറോളം നശിക്കുന്നത് മൂലം ഉണ്ടാകുന്ന അൽഷ്യമേസ് സ്മൃതി രോഗം എന്നറിയപ്പെടുന്നു പിന്നെ പറയുന്നത് എന്താണ് ഡോപ്പാമൈൻ്റെ ഉൽപാദനം കുറയുന്ന ഫലം അതിന് അനൈച്ഛികമായിട്ട് ബലം പേശികൾ സങ്കോചിക്കുന്നതാണ് ഉണ്ട് പാർക്കിൻസൺസ് എന്ന് പറയുന്നു പിന്നെ ഇ ഇ ജി എം ആർ ഐ സി ടി സ്കാൻ അങ്ങനെയാണെങ്കിൽ ഈ തലച്ചോറിനെ ബാധിക്കുന്ന രോഗങ്ങളുണ്ടല്ലോ ഈ തലച്ചോറിനെ ബാധിക്കുന്ന ഈ രോഗങ്ങളെ എല്ലാം കൂടി ചേർത്ത് നമുക്കൊരു കോഡ് ഉണ്ടാക്കിയാലോ പ്രധാനമായിട്ടുള്ള രോഗങ്ങൾ നമ്മൾ പറഞ്ഞു പാർക്കിൻസൺസ് ഉണ്ട് പിന്നെ ഒന്ന് എന്താണ് പേവിഷബാധ അല്ലേ റാബിസ് എന്ന് പറയും അല്ലെ റാബിസ് ഉണ്ട് അപ്പം പാർക്കിൻസൺസ് ഉണ്ട് റാബിസ് ഉണ്ട് പിന്നെയോ അപസ്മാര അപസ്മാരത്തിന് ഇംഗ്ലീഷ് എന്താണ് എപ്പിലെപ്സി ആണ് ഇ ഇ എപ്പിലപ്സി ഇ ആണ് അല്ലേ പിന്നെയോ പിന്നെ മെനിഞ്ചൈറ്റിസ് കഴിഞ്ഞ വീടിൽ നമ്മൾ പഠിച്ചില്ല മെനിഞ്ചൈറ്റിസ് ആണ് അപ്പം അത് മെനിഞ്ചസിനെ എന്ത് മെനിഞ്ചൈറ്റിസ് പിന്നെ അൽഷിമേഴ്സ് പ്രധാനമായിട്ടുള്ളത് അൽഷിമേഴ്സ് അപ്പം പാർക്കിൻസൺസ് റാബിസ് എപ്പിലെപ്സി മെനിഞ്ചൈറ്റിസ് അൽഷിമേഴ്സ് ഒന്നുകൂടി പറയാം പാർക്കിൻസൺസ് റാബിസ് എപ്പിലെപ്സി മെനിഞ്ചൈറ്റിസ് അൽഷിമേഴ്സ് അപ്പം നമുക്ക് ഇതിൻ്റെയൊക്കെ ഫസ്റ്റ് ലെറ്റേഴ്സ് എടുത്താലോ പാർക്കിൻസൻസിൻ്റെ പി എടുക്കാം ഓക്കെ പിന്നെയോ റാബിസിൻ്റെ ആർ എടുക്കാം നെക്സ്റ്റ് എപ്പിലെപ്സിയുടെ ഇ എടുക്കാം മെനിഞ്ചൈറ്റിസിൻ്റെ എം എടുക്കാം അൽഷമസിൻ്റെ എ എടുക്കാം അപ്പം നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് എടുക്കുക എന്നുള്ളത് പറഞ്ഞു അല്ലേ ഏതൊക്കെയാണെന്ന് പറഞ്ഞേ പാർക്കിൻസൺസ് പി ആണ് റാബിസ് ആർ എടുക്കാം എപ്പിലെപ്സിക്ക് ഇ എടുക്കാം മെനിഞ്ചൈറ്റിസിന് എം എടുക്കാം അൽഷിമേസിന് എ എടുക്കാം അപ്പോൾ ഒരാളെ പേരിട്ടില്ല പ്രേമ അല്ലേ പി ആർ ഇ എം എ പ്രേമ നമുക്ക് ഓർത്തിക്കുകയാണെങ്കിൽ മസ്തിഷ്കത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും ഓക്കെ റേബിസ് എന്നുള്ള ഓർത്ത് വെക്കണേ പേ വിഷബാധ എന്നുള്ള കാര്യം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുക കൂടാതെ വളരെ നല്ല രീതിയിൽ പഠിച്ചു വെക്കുക നല്ല രീതിയിൽ നിങ്ങൾ മൈൻഡിൽ സെറ്റാക്കി വെച്ചാലും നിങ്ങൾക്കിത് എല്ലാ എക്സാമിനും ഓർത്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൽ പി എസ് യു പി എസ് എൽ ഡി സി ലാസ്റ്റ് ഗ്രേഡ് തുടങ്ങി സൈക്കോളജി അടക്കമുള്ള എല്ലാ ടോപ്പിക്കുകളും ഡിസ്കസ് ചെയ്യുന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ അതേപോലെ നെക്സ്റ്റ് ഒരു കണ്ടന്യൂ ആയിട്ട് പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്